ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, CSK വേഴ്സസ് RCB തമ്മിലുള്ള മത്സരത്തിൻ്റെ ബാറ്റിംഗ് ഓർഡറും ബോളിംഗ് ഓർഡറുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആവും. ഡ്രീം ഇലവൻ കളിക്കുന്നവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് നമ്മുടെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ, അതായത് MCA ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും, കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പേ ടീംസ് ഒന്നും ഒരിക്കലും കൊടുക്കുന്നതല്ല. ഫ്രീ ടീംസ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഫ്രീ ടീംസ് മാത്രം വാങ്ങാം. നമ്മുടെ പേര് പറഞ്ഞാൽ ആരെങ്കിലും പെയ്ഡ് ടീംസ് പറയുകയാണെങ്കിൽ ഒരിക്കലും വാങ്ങാതിരിക്കുക, അത് ഉടായ്പായിരിക്കും. പിന്നെ അടുത്ത പറയാനുള്ള നമ്മുടെ കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു അപ്ലിക്കേഷൻ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നല്ല രീതിക്ക് വിന്നിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ തന്നെ നോക്കിയത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിക്ക് എനിക്ക് ഇതിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിലെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രീം ഇലവനൊക്കെ കമ്പയിൻ ചെയ്യുമ്പോൾ വളരെയധികം എൻട്രി ഫീസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡ്രീം ഇലവനിലൊക്കെ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യത്തില്ലേ, അതിവിടെ വെറും 260 രൂപയ്ക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഏകദേശം ഒരു മത്സരത്തിൽ നിന്ന് തന്നെ 39 രൂപയുടെ അടുത്താണ് നിങ്ങൾ ലാഭിക്കുന്നത്. ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു 10 എണ്ണം ഇട്ട് കളിച്ചാൽ നിങ്ങൾക്ക് 390 രൂപ ലാഭം കിട്ടും. മെയിനായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് കൂടാതെ ഇവിടെ ഡ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റുമല്ലോ. ബാരിസോ അഗർവാൾ, അതുപോലെ തന്നെ ശുഭാംഗിൽ, ധവാൻ, സഹ, അങ്ങനെ കുറച്ച് പേരെ കാണാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഇതിലിപ്പോൾ 18 രൂപയുടെ ഒന്ന് കളിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓപ്പോയിട്ട് വന്നിരിക്കുന്ന ശിഖർ ധവാനാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുക എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിഖർ ധവാനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കാൻ ചാൻസസ് ഉള്ള ആരാണ് ഇന്നത്തെ മത്സരത്തിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ മതി, നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഗില്ലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡ്രീം ഇലവനിലൊക്കെ ഒരു H2H കളിക്കുകയാണെങ്കിൽ എന്തൊക്കെ നോക്കണം, 15 പ്ലെയേഴ്സിനെ നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും നോക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, 5 പ്ലെയേഴ്സിനെ തന്നിട്ട് ഒരാൾ ഓപ്പോ പിക്ക് ചെയ്യും, ഓപ്പോ അല്ലാത്ത ഒരാളെ നമ്മൾ പിക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്, നമ്മുടെ ഓപ്പോനെ കാണാൻ പറ്റും. അതായത് ഓപ്പോ ആരെ പിക്ക് ചെയ്തെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അധികം സ്ട്രെസ് ചെയ്യേണ്ട, സ്ട്രെയിൻ ചെയ്യേണ്ട, ജസ്റ്റ് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പോവുക. പിന്നെ വേറെ ടീം ലൈനിൽ പോകുന്നതിൽ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, മാക്സിമം ട്രൈ ചെയ്യുക കുബേര ഫാൻറ്റസി. പിന്നെ അത് കൂടാതെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മറ്റൊരു അപ്ലിക്കേഷനാണ് വിഷൻ ഇലവൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 10 രൂപയ്ക്ക് തുടങ്ങി ജി എല്ലിൽ തുടങ്ങുന്നുണ്ട്. 10 രൂപയ്ക്ക് ഫസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ, അതായത് ജി എല്ലിൽ കളിച്ച് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇത്. കൂടാതെ ഡെയിലി ഇവിടെ 0 രൂപീസിന് ഒരു ഗീവ് അവേ ഉണ്ട്. കണ്ടില്ലേ, ഫസ്റ്റ് പ്രൈസ് 2000 രൂപ, സെക്കൻഡ് 1000 രൂപ, ഡെയിലി ഗീവ് ചെയ്യണം കേട്ടോ. നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, ഒരു പ്രാവശ്യം ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. 0 രൂപീസ്, ഓക്കെ. ജസ്റ്റ് പൊട്ടവായത്തിന് നമുക്ക് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപ 2000 രൂപയൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ജി എല്ലിൽ 10 രൂപ ഇട്ടിട്ട് പൊട്ടഭാഗ്യത്തിന് ഫസ്റ്റ് വന്ന് കിടന്നതിനെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയെ കിട്ടുന്നത്. ആ പൊട്ടഭാഗ്യം വരണം കേട്ടോ, അത് കിട്ടണം. 20 ടീം വരെ ഇടാം മാക്സിമം. ചില ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, റിസ്ക് ഇല്ലാത്ത മാച്ചസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇന്നത്തെ മത്സരം പറയുകയാണെങ്കിൽ ജസ്റ്റ് CSK വേഴ്സസ് ആരാണ്, RCB ആണ്. അപ്പോൾ കൂടുതലും CSK വിന്നിങ് ചാൻസസ്, ഏകദേശം ഒരു 70% CSK ആണ് വിന്നിങ് ചാൻസസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് CSK കുറച്ച് സപ്പോർട്ടീവായിട്ട് കഴിഞ്ഞാൽ, ഒരു 10 ടീം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ചിലപ്പോൾ പൈസ കിട്ടാൻ നല്ല ചാൻസസ് ഉണ്ട്. ഒരു ടിപ്പാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്പോട്ടസി എന്ന് പറയുന്ന അപ്ലിക്കേഷനിലാണെങ്കിൽ 1 രൂപ തൊട്ട് കോൺടസ്റ്റുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതും മാക്സിമം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരം, ഇന്നത്തെ മത്സരം എവിടെ നടക്കുന്നത് വെച്ചാൽ, മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനിലാണ്. ഇവിടെ നടന്ന റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, CSK വേഴ്സസ് SRH കഴിഞ്ഞ ദിവസം നടന്ന ഒരു മത്സരമാണ്. 1 വിക്കറ്റ് സ്പിന്നേഴ്സിനും 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിനെ കിട്ടിയത്. ഫസ്റ്റ് ഇന്നിംഗ്സ് നല്ല രീതിക്ക് ബാറ്റിംഗ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇന്നിംഗ്സ് ടീം വിൻ ചെയ്തു. സെക്കൻഡ് ടീം അവിടെ തോക്കുക ചെയ്തത് കേട്ടോ. ഇവിടെ സെക്കൻഡ് ഇന്നിംഗ്സ് 158 റൺസ് എടുത്തുള്ളൂ, ഫസ്റ്റ് ഇന്നിംഗ്സ് 202 എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CSK വേഴ്സസ് GT കളിച്ചപ്പോൾ CSK 169 റൺസ് എടുത്തു 5 വിക്കറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ GT ആണെങ്കിൽ 170 റൺസിന് വിൻ ചെയ്യുക ചെയ്തത് 7 വിക്കറ്റിൽ. 3 വിക്കറ്റ് സ്പിന്നേഴ്സ്, 8 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത് കേട്ടോ ഇവിടെ. പിന്നെ അത് കൂടാതെ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിനാണ് സപ്പോർട്ടീവ്. ഏകദേശം ഒരു 75% ഫാസ്റ്റ് ബോളേഴ്സിനാണ് സപ്പോർട്ടീവ്. അത് കൂടാതെ നമ്മുടെ CSK ആണെങ്കിൽ ഒരു പിച്ചിൽ 2-3 മത്സരം കളിച്ച് നല്ല പ്രാക്ടീസ് ഉണ്ട്. അതേസമയം നമ്മുടെ RCB ആണെങ്കിൽ RCB ആകെ 1 മത്സരം ഇവിടെ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പി കെ ബി എസ് വേഴ്സസ് മുംബൈ കളിച്ചപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് പി കെ ബി എസ് ആയിരുന്നു 198 റൺസിന് 5 വിക്കറ്റിന്, അതേസമയം മുംബൈ ഇന്ത്യൻസ് 186 റൺസിന് 9 വിക്കറ്റിന് തോൽക്കുക ചെയ്ത് സെക്കൻഡ് ഇന്നിംഗ്സ് അവിടെയും തോറ്റുപോയി. 3 വിക്കറ്റ് സ്പിന്നേഴ്സും 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും. പിന്നെ രണ്ടാമത്തെ മത്സരം സെക്കൻഡ് ഇന്നിംഗ്സ് വിൻ ചെയ്യുക ചെയ്തത്. 3 വിക്കറ്റ് സ്പിന്നേഴ്സും ഫാസ്റ്റ് 4 വിക്കറ്റുമാണ് ഫാസ്റ്റ് ബോളേഴ്സ്. പിന്നെ മുംബൈ വേഴ്സസ് കെ കെ ആർ, ഫസ്റ്റ് ബാറ്റിംഗ് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു 161 റൺസിന് 4 വിക്കറ്റ്, കെ കെ ആർ 162 റൺസിന് 5 വിക്കറ്റ്, 4 വിക്കറ്റ് സ്പിന്നേഴ്സ് 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത്. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ഡി സി കളിച്ചപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് സെക്കൻഡ് ബാറ്റിംഗ് തോൽക്കുക ചെയ്തത്. 2 വിക്കറ്റ് സ്പിന്നേഴ്സും 12 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും എടുത്തത്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കളിച്ചപ്പോൾ 3 വിക്കറ്റ് സ്പിന്നേഴ്സും 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും ആണ് അവിടെ എടുത്തത് കേട്ടോ. ഇവിടെ ടോട്ടലി നടന്ന മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം 23 ഫസ്റ്റ് ബാറ്റിംഗ്, 23 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫാസ്റ്റ് ബോളേഴ്സിന് ഇമ്പോർട്ടൻസ്, 75% ഫാസ്റ്റ് ബോളേഴ്സിനാണ്. ഇനിയിപ്പോൾ പ്രോബബ്ലി കളിക്കാൻ ചാൻസ് ഇല്ല നമ്മുടെ RCB ത്തെ പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഡുപ്ലിസി വിരാട് കോഹ്ലിയാണ് ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കാൻ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എഗെയിൻസ്റ്റ് മുകേഷ് ചൗധരിയൊക്കെ വന്നാൽ പെട്ടെന്ന് ഔട്ടാവാനും ചാൻസസ് ഉണ്ട് കേട്ടോ. രണ്ടും പ്രോബബിലി ചാൻസസ് ഉണ്ട്. നമ്മുടെ CSK ക്യാപ്റ്റൻ ധോണി ആയതുകൊണ്ട് കുറേ ട്രിക്സൊക്കെ യൂസ് ചെയ്യും, കാരണം നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. അപ്പോൾ പല രീതിയിലും എന്തായാലും ഇനിയുള്ള മത്സരമൊക്കെ വിൻ ചെയ്താലേ CSK മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം അവരുടെ ഭാഗത്തു നിന്ന് ട്രൈ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് പാർട്ട്നർഷിപ്പൊക്കെ കുറച്ച് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്യുക രണ്ട് പേരിലെ. ഐ തിങ്ക് ഡുപ്ലിസി ഈസ് എ ഗുഡ് ഓപ്ഷൻ ഈ ഒരു മത്സരത്തിൽ. ഓക്കെ, വിരാട് കോഹ്ലി ജസ്റ്റ് സ്കിപ്പ് ചെയ്തായാലും കുഴപ്പമില്ല. എന്തായാലും അധികം റൺസ് ഒരു 30 എബോ ഒന്നും പോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഡുപ്ലിസി ആണെങ്കിൽ നിന്ന് ഒരു 30 റൺസ് വരെ എടുക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പഠിതാ പുള്ളിക്കാരനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കും. പക്ഷേ ഈ ഒരു മാച്ചിൽ പുള്ളിയുടെ നിന്നും നല്ല റൺസ് സ്കോർ പ്രതീക്ഷിക്കേണ്ട. ക്ലൈൻ മാച്ചുകളാണെങ്കിൽ 1-3 ഓവർസ് വരെ ചിലപ്പോൾ ബോളിങ്ങും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ബാറ്റിംഗ് ആണെങ്കിൽ 1-2 ആയിട്ട് വരികയും ചെയ്യും. നല്ല രീതിക്ക് റൺസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 25 റൺസ് വരെ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡെത്തിൽ, അതായത് ഇപ്പോൾ ലാസ്റ്റ് 15-ാമത്തെ ഓവർ കഴിഞ്ഞാലൊക്കെ നമ്മുടെ കാർത്തിക്കിനെ ഇറക്കി വിടുള്ളൂ. അല്ലാത്ത പക്ഷം ഷബാസ് അഹമ്മദിനെയായിരിക്കും ഇറക്കി വിടുക. ഷബാസ് അഹമ്മദിൻ്റെ ഇന്നൊരു 25 റൺസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് ഇപ്പോൾ ലാസ്റ്റ് ഓവേഴ്സ് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിക്ക് വിക്കറ്റ് വരാൻ നല്ല രീതിക്ക് റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൂമർ ആണെങ്കിൽ 1-2 ഓവേഴ്സ് വരെ ബോളിംഗ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, കാരണം കഴിഞ്ഞ മത്സരം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു മത്സരങ്ങളിലും ബാറ്റിങ്ങോ ബോളിംഗ് ഏതെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹാസിരംഗ 4 ഓവേഴ്സ് പറയുന്ന മറ്റൊരു ബോളറാണ്. സ്പിന്നേഴ്സിന് വലിയ പ്രാധാന്യം ഇല്ലാത്ത കൊണ്ട് ബൈ ചാൻസ് വിക്കറ്റ് എടുത്താൽ എടുത്തു, ആ ഒരു ലെവലാണ്. പിന്നെ ഹർഷ പട്ടേലാണെങ്കിൽ 4 ഓവേഴ്സ് അറിയുന്ന വേറൊരു ഫാസ്റ്റ് ബോളറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സിരാജ് 4 ഓവേഴ്സ് അറിയുന്ന വേറൊരു ഫാസ്റ്റ് ബോളറാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ജോസ് ഹേസൽവുഡ് ആണെങ്കിൽ 4 ഓവേഴ്സ് അറിയുന്ന മെയിൻലി ഡെത്ത് ഓവേഴ്സ് കൂടെ കവർ ചെയ്യുന്ന ഒരു ബോളറാണ് കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ള നമ്മുടെ CSK ചെന്നൈ സൂപ്പർ കിങ്സിത്തെ ടീമിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് വരുന്നത് നമ്മുടെ ഗെയ്ക്വാഡ് പ്ലസ് ഡിവോൺ കോൺവേ ആണ്. അപ്പോൾ ഗെയ്ക്വാഡിൻ്റെ അതിന് ഞാൻ നല്ല രീതിക്ക് റൺസ് പ്രതീക്ഷിക്കുന്നു, കാരണം കഴിഞ്ഞ ഒരു സീസണിൽ നമ്മളെല്ലാവരും കണ്ടാണ് ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ കൂടെയാണ്. കഴിഞ്ഞ മത്സരമൊക്കെ പുള്ളിക്കാരൻ ഒരു മത്സരം ഫോമായി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാച്ചസും ഫോം ആവാൻ ശ്രമിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് റൺസ് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തപോലെ ഡിവോൺ കോൺവേ ആണെങ്കിൽ പെട്ടെന്ന് ഔട്ടാവാനും ചാൻസസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ റോബിൻ ഉത്തപ്പ ഒരു 20-25 റൺസ് വരെ സ്കോർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്പാട്ടി റായുടെ ഒരു 30 എബോവ് എടുക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജഡേജ പുള്ളിക്കാരനാണെങ്കിൽ 1-3 ഓവേഴ്സ് വരെ ബോൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബാറ്റിംഗ് ആണെങ്കിലും ഇത്തിരി ഹൈ ഓർഡറിൽ വരാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡെത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്തായാലും ഡെത്ത് ഓവറിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ 20-25 റൺസ് ഒരു 2 ഓവറിലൊക്കെ എടുക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് MS ധോണിയാണ്. അപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സ് ആണെങ്കിൽ പുള്ളിക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മിച്ചൽ സാന്തർ അല്ലെങ്കിൽ ബ്രാവോ രണ്ടുപേരിൽ ഒരാളായിരിക്കും വരിക. കൂടുതലും ബ്രാവോനെ ഇറക്കത്തുള്ളൂ, കാരണം സ്പിന്നേഴ്സിന് ഇവിടെ സപ്പോർട്ടീവ് അല്ലല്ലോ, ഫാസ്റ്റ് ബോളേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് ബ്രാവോനെ ഇറക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പെരിറ്റോർസ് പുള്ളിക്കാരനാണെങ്കിൽ 4 ഓവേഴ്സ് അറിയുന്ന വേറൊരു ഫാസ്റ്റ് ബോളറാണ്. നല്ല രീതിക്ക് സൗത്ത് ആഫ്രിക്കൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ജസ്റ്റ് വിക്കറ്റ് എടുക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ അതുപോലെ തന്നെ നമ്മുടെ സിമ്രജിത് സിംഗ് പുള്ളിക്കാരനാണെങ്കിൽ കഴിഞ്ഞൊരു മത്സരം 1-2 ഓവർ വരെ രണ്ട് ഓവറാണ് ബോൾ ചെയ്തത്. നല്ല എക്കണോമി ഒരുപാട് പോയി, അതുകൊണ്ട് പുള്ളിക്കാരന് ഒരുപാട് ഓവേഴ്സ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബാറ്റിംഗ് ഹൈ ഓർഡറിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഒരു അടിപൊളി ഓൾറൗണ്ടറാണ് കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് ചൗധരി 4 ഓവേഴ്സ് അറിയുന്ന വേറൊരു സ്പിന്നറാണ്, സോറി ഫാസ്റ്റ് ബോളറാണ്. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ പെട്ടെന്ന് മഹേഷ് തീക്ഷ്ണനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ. മുകേഷ് ചൗധരി 4 ഓവേഴ്സ് അറിയുന്ന വേറൊരു ഫാസ്റ്റ് ബോളറാണ്. പുള്ളിക്കാരൻ പവർ പ്ലേയിൽ 2 ഓവേഴ്സും അതുപോലെ തന്നെ ഡെത്തിലും 2 ഓവേഴ്സ് എറിയാൻ ചാൻസസ് ഉള്ള വേറൊരു വ്യക്തിയാണ്. ചാൻസസ് അല്ല, അങ്ങനെ എറിയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മഹേഷ് തീക്ഷ്ണ 4 ഓവേഴ്സ് കവർ ചെയ്യുന്ന വേറൊരു സ്പിന്നറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ
എല്ലാവരുടെയും ബാറ്റിംഗ് ഓർഡറും ബോളിംഗ് ഓർഡറും ഒക്കെ പറഞ്ഞു. മെയിൻലി ഡെത്ത് ഓവേഴ്സ് പറയുന്നത് നമ്മുടെ സി എസ് കെയിൽ മുകേഷ് ചൗധരിയും പിന്നെ അതുപോലെ തന്നെ പെരിറ്റി ഓവേഴ്സും കൂടെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ സിമ്രജിത് സിംഗും എറിയാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർ സി ബിയിലാണെങ്കിൽ ജോസ് ഹേസൽവുഡും അതുപോലെ തന്നെ മുഹമ്മദ് സിരാജും കൂടെ ആയിരിക്കും ഡെത്ത് ഓവേഴ്സ് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷൻ, അതായത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ ബെസ്റ്റ് ക്യാപ്റ്റൻസി ഓപ്ഷൻ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹേസൽവുഡിനെ ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലാണെങ്കിൽ നമ്മുടെ മുകേഷ് ചൗധരി, പെരിറ്റി ഓവേഴ്സ് ഈ രണ്ട് പേരെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, റിസ്ക്കി ആയിട്ട് കേട്ടോ. സേഫ് ക്യാപ്റ്റൻ നമ്മുടെ അമ്പാട്ടി റൈഡാണ്. വി സി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് മുകേഷ് ചൗധരിയെ വി സി ആയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിലാണെങ്കിൽ വി സി ആയിട്ട് നമ്മുടെ ബട്ട്ലറല്ല നമ്മുടെ ഡുപ്ലിസിനെ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു വി സി ആരാന്ന് ചോദിച്ചാൽ ഹർഷ പട്ടേലിനെയും ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്.